അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്താം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ചരിത്ര പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി ഹുമാമത്തു ബിൻ ഉസാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സുപ്രസിദ്ധമായ ചരിത്രം അനാവരണം ചെയ്യുകയുണ്ടായി അല്ലേ. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹിജ്റ 6-ാം വർഷം മുഹറം മാസത്തിലാണ് ഈ സംഭവം നടന്നത് എന്നാണ്. ഇനി അതിൻ്റെ ശേഷമുണ്ടായ മറ്റു ചില സംഭവങ്ങളിലേക്ക്, 4 സംഭവങ്ങൾ, അതിലേക്കാണ് നമ്മൾ അടുത്ത പാഠം. ഒറ്റ പാഠത്തിൽ തന്നെ 4 സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ പാഠഭാഗങ്ങൾ വായിക്കാം. പുസ്തകം എല്ലാവരും തുറക്കുക. പാഠം 2, 1 മാസത്തിൽ 4 പടനീക്കങ്ങൾ. 1 മാസത്തിൽ തന്നെ 4 പടനീക്കങ്ങൾ നടക്കുകയുണ്ടായി, ഒരു ഒഴിവില്ലാതെ അല്ലേ. അതിനെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. ബിഇറു മഅ്ഊനയിൽ വെച്ചും റജീഉ സംഭവത്തിലും കൊലപ്പെടുത്തപ്പെട്ട ഖുറാഇന്റെയും ആസിമു ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം മുൻ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. ഓർക്കുന്നുണ്ടോ? ബിഇറു മഅ്ഊന റജീഉ സംഭവങ്ങൾ ഓർത്തിട്ടുണ്ടാവും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നജദിലേക്ക് കുറച്ച് ആളുകൾ വിടണമെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70-ഓളം വരുന്ന സംഘത്തിനെ പറഞ്ഞയക്കുകയും അവരെ എല്ലാവരെയും തന്നെയും എന്ത് ചെയ്തു, വഴിയിൽ വെച്ച് ചതിപ്രയോഗത്തിലൂടെ വധിക്കുകയും അങ്ങനെ ചതിപ്രയോഗത്തിലൂടെ വഴിയിൽ വെച്ച് വധിച്ച ഒരു സംഭവം അതാണ് ബിഇറു മഅ്ഊന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അദാരുണമായ സംഭവം ഉണ്ടായി അല്ലേ. അങ്ങനെ ഒരു ചതിപ്രയോഗം നടത്തി അവർ. അതുപോലെ റജീഉ എന്ന് പറയുന്നതും അങ്ങനെ തന്നെ, മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ആളെ വിടണം എന്ന് പറഞ്ഞ സമയത്ത് ഖാരിഉകളായ പണ്ഡിതന്മാരായ സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരായ ആളുകളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ആണെന്നും 10-ആണെന്നും അഭിപ്രായമുണ്ട്. ആളുകളെ പറഞ്ഞേക്കുകയും അവരെയും വഴിയിൽ വെച്ച് അവരെ ചതിപ്രയോഗം നടത്തുകയും അതിൽ ആസിമു ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനെ പിടിച്ച് ബന്ധനസ്ഥനായി കൊണ്ടുപോവുകയും അദ്ദേഹത്തിനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയോട്ടിയിൽ കള്ളു കുടിക്കാമെന്ന് നേർച്ച ചെയ്ത സുലാഫ എന്ന് പറയുന്ന പെണ്ണിന് വേണ്ടിയിട്ട് അവരത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരുതരം കടന്നലുകൾ ആകെ ചുറ്റിപ്പൊതിഞ്ഞ് ഇവർക്കത് ആ മൃതദേഹം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു അതിനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ. അതുപോലെ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കഴുമരത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ വധിക്കാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അദ്ദേഹം വേഗം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത്, നിങ്ങൾ എനിക്ക് മരണഭയമുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ ഭയന്നിട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കാൻ സമ്മതം ചോദിക്കുമായിരുന്നു. മരണത്തിന് മുമ്പ് അള്ളാഹുവുമായിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തിയിട്ട് സന്തോഷത്തോടുകൂടി കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരണത്തിൻ്റെ തൊട്ട് മുമ്പ്, അദ്ദേഹത്തെ വധിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ വീണ്ടും ചോദിച്ചു, മുഹമ്മദിനെ ഞങ്ങൾക്ക് പകരം തരികയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹവും വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ദാരുണമായ ഒരു കറുത്ത അധ്യായം എന്ന് തന്നെ പറയാം. നബിയുടെ ഉറ്റ സഹാബാക്കൾ, അതും പണ്ഡിതന്മാരായ ആളുകളെ ഇങ്ങനെ ദാരുണമായി കൊണ്ടുപോയി വധിക്കുന്ന ഒരു സംഭവം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിഇറു മഅ്ഊന റജീഉ സംഭവത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ അതീവ ദുഃഖിതനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു കാരണക്കാരായ ബനൂ ലിഹിയാൻ ഗോത്രക്കാർക്കെതിരെ ഒരു സൈനിക നീക്കം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഭവത്തിന് ശേഷം അതീവ ദുഃഖിതനാണ്. നബിയുടെ 5 നേരത്തെ നിസ്കാരങ്ങളിലും അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുനൂത്ത് അല്ലേ, കുനൂത്ത് നാസില, നാസിലത്തിൻ്റെ കുനൂത്ത് നബി നടത്തിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി ഏതായാലും ഒരവസരം വന്നപ്പോൾ അവരെ ഈ തരത്തിൽ വിടുകയാണെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രജകളുടെ സമാധാനപരമായ ജീവിതത്തിന് അവർ ഭംഗം വരുത്തുകയും ചെയ്യും എന്ന് നബിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അവരെ ഒന്ന് ശരിയാക്കണം അല്ലേ, അവരെ അവർക്ക് മര്യാദ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ. അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലക്ക് ആ രാജ്യത്തിനോട് ചെയ്യുന്ന അനീതി ആയിരിക്കില്ലേ, നമ്മളത് ചിന്തിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സംരക്ഷണയിലുള്ള ഒരാളെ മറ്റുള്ളവർ വന്ന് നിർദ്ദാക്ഷിണ്യം മർദ്ദിക്കുകയും മടിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഇവിടെ നബിയുടെ ആളുകളെ പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുപോവുക, എന്നിട്ട് അവർ ചതിപ്രയോഗത്തിലൂടെ വധിക്കുന്നു, മറ്റു പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത്
വേണ്ട സംരക്ഷണം ഒരുക്കുക എന്നത് നബിയുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ നബി തീരുമാനിച്ചു. 200 സൈന്യത്തോടൊപ്പം ലഹിയാൻകാർ താമസിക്കുന്ന ബത്തിന് ഖുറാബ് എന്ന താഴ്വരയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ റജിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ സ്വഹാബിമാരുടെ ദാരുണ മരണം സംഭവിച്ച പ്രദേശത്ത് എത്തിയപ്പോഴേക്കും ആ ഗോത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. വെറും 200 200 നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ബനു ലഹിയാൻകാർ താമസിക്കുന്ന ആ സ്ഥലത്തിലേക്ക് നീങ്ങി അവിടെ റജിയയിലെത്തിയപ്പോൾ അവിടെ നബിയുടെ അനുയായികൾ കൊല്ലപ്പെട്ട ആ പ്രദേശത്തിലേക്ക് എത്തിയപ്പോഴേക്കും വിവരമറിഞ്ഞ അവർ എന്തു ചെയ്തു? പേടിച്ച്, അല്ലെങ്കിൽ അവർ ചതിയിലൂടെയാണല്ലോ മറ്റവരെ കൊന്നത് അല്ലേ, സഹാബാക്കളെ ചതിയിലൂടെ നേർക്കുനേർ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം, അതിനുള്ള ധൈര്യമില്ലായ്മയും ആണത്വമില്ലായ്മയും കാരണം ചതിപ്രയോഗം നടത്തുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ല, ഭീരുക്കളാണ്. ഇവർ വന്ന സമയം 200 വരുന്നുണ്ടെന്ന വാർത്ത കേട്ടപ്പോഴേക്കും അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. പർവ്വത ശിഖരങ്ങളിലേക്ക് ഓടിയ ശത്രുക്കളിൽ ഒരാളെയും പിടികൂടാനായില്ല. വലിയ വലിയ മലൻ്റെ മേലെ അവർ കയറിക്കൂടി, അവരാരെയും പിടികൂടാനായില്ല. 2 അവിടെ താമസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഭാഗത്തേക്കും കൊച്ചു സംഘങ്ങളെ വിട്ട് അവരിൽ ഭീതി പരത്തി മദീനയിലേക്ക് മടങ്ങിപ്പോന്നു. 2 അവിടെ താമസിച്ചു. എന്നിട്ട് നബി ഓരോ സെരിയകളെ പറഞ്ഞയച്ചുകൊണ്ടിരുന്നു. നബി പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കാണ് സെരിയ എന്ന് പറയാം. സെരിയകളായിട്ട് ഇങ്ങനെ കുറച്ച് അല്പാൽപമായി അംഗങ്ങളെ ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ പറഞ്ഞ് ഒരു ഭാഗത്ത് പരതുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പട്ടാളം ഇറങ്ങിയിട്ട് ഇവിടെ ആളുകൾക്ക് ഒളിച്ചിരിക്കുമ്പോൾ ഓരോ ഭാഗത്ത് കൂടി പട്ടാളം, അവിടെ പട്രോളിങ് ഇവിടെ പട്രോളിങ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കാകെ ഭീതിയും പേടിയും ആകും അല്ലേ. അപ്പോൾ ചരിത്രത്തിന് മാപ്പ് നൽകാൻ കഴിയാത്ത വിധം ക്രൂരമായ നടപടികൾ ചെയ്ത ഈ വർഗം, ഇവർ എന്താ ചെയ്തത്? ചതിയിലൂടെ ആ പഠിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ പറഞ്ഞയച്ച ആളുകളെ, ദൂതന്മാരെ ദാരുണമായി ഇവർ കൊന്നു. അതീവ അവർ കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരിൽ ഭീതി പടർത്തുക എന്നത് ആവശ്യമാണ്. അവിടെ നിന്നുകൊണ്ട് നബി പല ഭാഗത്തിലേക്കും സൈന്യങ്ങളെ, ചെറിയ ചെറിയ സൈന്യങ്ങളെ പറഞ്ഞയച്ചു കൊണ്ടിരുന്നു. അവർക്ക് മനസ്സിലൊക്കെ ഭീതി പടർന്നു. അങ്ങനെ അതിനുശേഷം നബി മദീനയിലേക്ക് മടങ്ങിപ്പോന്നു. അത് തന്നെയാണല്ലോ അതിൻ്റെ വിജയം, ഈ സൈനിക നീക്കത്തിൻ്റെ വിജയം. ഇവിടെ ഒരു യുദ്ധം പോലും ഇല്ലാതെ, പരസ്പരം ഏറ്റുമുട്ടി അവരിൽ ആരെയും കൊല്ലുക പോലും ചെയ്യാതെ തന്നെ അവരുടെ ശല്യം നീങ്ങി. അത്ര മതിയാകും, ആ ഒരു പടനീക്കത്തിലൂടെ അവർ ഒതുങ്ങിയിട്ടുണ്ടാവും. ഇനി അവരെന്ത് ചെയ്യില്ല, തിരിച്ചു വരാത്ത വിധം അവർക്ക് ഭീതി പടർന്നു. അത് മതി, അപ്പോഴാണ് നബിയുടെ അനുയായികളുടെ സുരക്ഷ നബിക്ക് ഉറപ്പു വരുത്താൻ സാധിക്കുക. ഉസ്വത് ബനു ലിഹിയാൻ എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഹിജ്ര 6 റബീഉൽ അവ്വലിലാണിത്. അപ്പോൾ കഴിഞ്ഞ സംഭവം, സുമാമയുടെ സംഭവം, അത് നമ്മൾ പഠിച്ചത് ഏതിനാണ്? ഹിജ്ര 6 മുഹറം മാസം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ മുഹറം കഴിഞ്ഞ്, സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വലിലെ ആദ്യത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി ഒരു സംഭവം കൂടി വായിക്കാം. ഉസ്വത്തു ദീഖറദ്, ദീഖറദ് യുദ്ധം. ഇതെന്താണ്? പുസ്തകത്തിൽ നോക്കുക. ഇതേ റബീഉൽ അവ്വലിൽ നടന്ന മറ്റൊരു പടനീക്കമാണ് ഉസ്വത്തു ദീഖറദ്. ഉത്ഫാൻ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ദീഖറദ്. ദീഖറദ് എന്ന് പറയുന്നത് ഉത്ഫാൻ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. എന്നും ശത്രുതയിലാണ് അവർ അല്ലേ. മക്കയിലുള്ള ശത്രുക്കളുമായി കൂട്ടുകൂടി മദീനക്കെതിരെ ആക്രമിക്കാൻ വന്ന് ഹന്ദക്കിന് ചുറ്റും നിന്ന അഹ്സാബ് എന്ന് പറയുന്ന ആ സഖ്യകക്ഷികളിൽ വലിയ ശതമാനം ഉത്ഫാൻ ഗോത്രക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഉത്ഫാൻകാർ. അവർ താമസിക്കുന്ന പ്രദേശമാണ് ദീഖറദ്. മദീനയിലെ ഫോറസ്റ്റിനടുത്താണിത്, കാടിനടുത്താണ് ഇത് അല്ലേ. യുദ്ധത്തിന് ഉസ്വത്തുൽ ഖാബ, കാട്ടിലെ യുദ്ധം എന്നും ചില പേരുകൾ കാണാൻ കഴിയും. അപ്പം കാടിനടുത്താണ് ഇത്. ഇവിടങ്ങളിൽ മേഞ്ഞു തിന്നു കഴിഞ്ഞിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറവയൊട്ടകങ്ങളെ ഫസാറത്ത് ഗോത്രക്കാരനായ ഉഴൈനത്തു ബിൻ ഹുസിനിൻ്റെ 40 കുതിര സംഘം കൊള്ളയടിച്ചു കടന്നുപോയ വാർത്ത കേട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പടനീക്കം നടത്തിയത്. എന്താ പറഞ്ഞത്? നബിയുടെ കുറേ കറവയൊട്ടകങ്ങൾ പല ആവശ്യങ്ങൾക്കും, യുദ്ധങ്ങളിൽ നിന്ന് കിട്ടിയതും സകാത്തിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഒട്ടകങ്ങൾ ഉണ്ടാവും. ഈ ഒട്ടകങ്ങൾ മേഞ്ഞു തിന്നാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റ് പരിധിയിൽ വിട്ടിരുന്നു. ഇവയെ എന്ത് ചെയ്തു? ഫസാറത്ത് ഗോത്രത്തിൽപ്പെട്ട പിന്നെ ഉഴൈനയുടെ നേതൃത്വത്തിലുള്ള 40 കൊള്ള സംഘം വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി.
എന്ന് മാത്രമല്ല ഒട്ടകങ്ങളെ മേയ്ക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ദിർറിനെ അവർ വധിക്കുകയും ഭാര്യ ലൈലയെ അവർ ബന്ധനത്തിലാക്കുകയും ചെയ്തിരുന്നു. അവർ ദിർറിനെ വധിച്ചു, ഭാര്യ ലൈലയെ ബന്ധനത്തിലാക്കുകയും ചെയ്തു, ബന്ധിപ്പിച്ച് യുദ്ധബന്ദിയാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു രാജ്യത്തിനകത്ത് കയറി കടന്നുകൊണ്ട് അവിടെ പരാക്രമം ചെയ്യുകയും സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ഒരാ പൗരനെ വധിക്കുകയും പൗരൻ്റെ ഭാര്യയെ ബന്ദിയാക്കി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ ഒരു രാഷ്ട്ര മേധാവി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നോക്കിയിരിക്കാൻ പറ്റില്ല. അത് അനീതിയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നബി അവർക്കെതിരെ എന്ത് ചെയ്യുകയാണ്? ഒരു പടനീക്കത്തിന് മുതിർന്നു. 500 സൈന്യവുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. എത്ര ആളുകളുണ്ട്? 500 സൈന്യവുമായിട്ട് പുറപ്പെട്ടു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആയിരുന്നു പതാകവാഹകൻ. പക്ഷേ ഇവർക്ക് മുമ്പേ സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു എന്ന ഏകാംഗ പടയാളി കൊള്ള സംഘത്തെ തുരത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറവയൊട്ടകങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അപ്പം നബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാക്കി ആ പതാകവാഹകനാക്കിക്കൊണ്ട് ഈ 500 സൈന്യം ആ പ്രദേശത്തേക്ക് എത്തുമ്പോഴേക്കും സലമത്ത് ഇബ്നുൽ അഖ്വ അദ്ദേഹത്തിൻ്റെ ചെറു സംഘവുമായിട്ട് നേരത്തെ തന്നെ അവരെ കൈകാര്യം ചെയ്യുകയും ഈ നബിയുടെ ഒട്ടകങ്ങളെയൊക്കെ മോചിപ്പിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആ ലക്ഷ്യം അവിടെ നിറവേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഈ കഥ വിവരിക്കുന്നത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് സലമത്ത് ഇബ്നുൽ അഖ്വ തന്നെ പറയുന്ന സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ കഥയാണ് ഇനിയും അദ്ദേഹം വിവരിക്കുന്നത്. ഇൻഷാ അല്ലാ ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഹിജ്റ 6 റബീഉൽ അവ്വലിലെ ആദ്യ സംഭവം, അതിനുശേഷമുള്ള 2 സംഭവമാണിത്. ഇതിൽ ഇനി 4 സംഭവങ്ങളുണ്ട്. അതുകൂടി ഈ മാസത്തിൽ തന്നെയാണ്. അതുകൂടി നമുക്ക് ഇൻഷാ അല്ലാ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.